panda, 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 panda. I got broads in Atlanta, just to lean the family. Credit cards in the scammers, hitting the licks in the van. Hello guys, welcome to my channel, Joker Movies. Appan namla vandirikkunnathu oru sadikkulla movie endanu vachal Puliyinchi. Appan ningala munpile njan aadyam aayittu vandiru. Appan ningal enne subscribe cheyya. Appo thottattu vanna bell icon enable cheyya. So like cheyya, share cheyya, comment cheyya. Appo namukku indha video nokkam. നിങ്ങൾക്ക് പുളിയിഞ്ചി ഉണ്ടാക്കാൻ വേണ്ട ഒരു പാത്രമാണ് ഇതുപോലത്തെ ഒരു പാത്രം നിങ്ങൾ എടുക്കുക. അതിലേക്ക് രണ്ട് തണ്ട് പുളി എടുക്കുക. ഇതേപോലെ നിങ്ങൾ എടുക്കുക. അതിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളമൊഴിക്കുക. ഇതാ ഒന്നര ഗ്ലാസ് വെള്ളമൊഴിച്ചു. എന്നിട്ട് പിന്നെ ഇതേപോലെ ഒരു പാത്രം എടുക്കുക. എന്നിട്ട് സ്റ്റൗ കത്തിച്ച് അതിലേക്ക് പാത്രം ഇറക്കി വെക്കുക. പുളി ഇട്ട വെള്ളം ഇറക്കി വെക്കുക. എന്നിട്ട് ഒരു കത്തി ഉപയോഗിച്ച് അത് നന്നായി കുത്തുക. അപ്പോൾ നിങ്ങളത് ചെയ്യണം. കത്തി കൊണ്ടോ സ്പൂണ് കൊണ്ടോ കുത്തുക. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെ കുത്തണ്ടേന്ന്. ഇതാ ഇതേപോലെ കുത്തുക. ഇതാ നല്ല ഉടയുന്ന പോലെ കുത്തുക. അപ്പോൾ ഇതേതാ എന്നിട്ട് ഇതേപോലെ തിളക്കുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുക. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്ത് അത് കുറച്ച് സമയം തണിയാൻ വെക്കുക. തണിഞ്ഞ ശേഷം അത് നന്നായിട്ട് ഇതാക്കുക. എന്നിട്ടത് കൈ കൊണ്ട് നല്ല പോലെ ഇങ്ങനെ തിരുമുക. നല്ല പോലെ തിരുമ്മി അതിൻ്റെ നീരുകളെല്ലാം നിങ്ങൾ എടുക്കുക. എന്നിട്ട് അതിൻ്റെ പിണ്ടി വേറെ, കുരുകൾ വേറെ, ഇത് നീര് വേറെ. ഇതേപോലെ നിങ്ങൾ ആക്കിയെടുക്കുക. നല്ലോണം ഞാൻ പിയണം. Time is barely on our side. I don't wanna waste what's left. നേരത്തെ എടുത്ത് വെച്ചെടുക്കേണ്ട ഒരു രണ്ട് സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒരു അരിപ്പ, ഒരു പാത്രം, ഒരു ചെറിയൊരു പാത്രം. നിങ്ങൾ രണ്ട് പാത്രങ്ങൾ എടുക്കുക. ഒരു അരിപ്പ എടുക്കുക. മറ്റ് ചെറിയ പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടി എടുത്ത് വെക്കുക. അത് നമ്മൾക്ക് പിണ്ടിയിടുക എന്നാണ്. ഇത് കൈ കൊണ്ട് അല്ല, സ്പൂണ് കൊണ്ട് തന്നെ നല്ല പോലെ ഇളക്കുക. കൈ കൊണ്ട് തിരുമ്മി സ്പൂണ് കൊണ്ട് ഇളക്കുക. I'm walking alone, the streets are empty. The only thing I can see is my... അതിനു മുമ്പ് നിങ്ങൾ എന്നെ കണ്ടിട്ടല്ലോ. ഇതാ ഞാൻ കാണിച്ചാലും ഇതാണ് ഞാൻ. ഇത് നല്ല പോലെ ഇളക്കണം. ഇതാ കണ്ടോളൂ, ഇളക്കി. എന്നിട്ട് ആ ഒരു പാത്രത്തിലേക്ക് അരിപ്പ് വെച്ച് അതിലേക്ക് കുറച്ച് കുറച്ചായി ഇട്ട് അതിൻ്റെ പിണ്ടി വേറെ, ഈ നെയ്ര് വേറെ ആക്കിയെടുക്കുക. ഇതാ ഇതേപോലെ ആക്കുക. ബാക്കി വരുന്ന പിണ്ടി അതൊരു ചെറിയ പാത്രത്തിൽ വെള്ളമൊഴിച്ചിട്ടില്ല, അതിലേക്ക് ഇട്ട് ഇളക്കുക. അപ്പം കാണുന്ന പോലെ ആക്കുക. എന്നിട്ട് എല്ലാം ആ പിണ്ടി എല്ലാം അരിച്ചെടുത്ത് ഇതേപോലെ ഇരിക്കും. ഒരു കുറുക്ക് വരുപോലെ ഒരു നല്ലൊരു ഇത്, നല്ല ഇത് ഒരു വെള്ളം പോലെ ഇരിക്കും ഇതേ കണക്ക. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചെയ്തെടുക്കുക. ചെയ്യ
അരിയാൻ വേണ്ടി ഒരു പച്ചമുളക്, 3 വെളുത്തുള്ളി, 1 ഇഞ്ചി. അത് പച്ചമുളക് നടുക്കിലേക്ക് ഇടുക. അതേപോലെ തന്നെ വെളുത്തുള്ളിയും ചെയ്തെടുക്കുക. അതിൻ്റെ തോലെല്ലാം കളഞ്ഞെടുക്കുക. പിന്നെ ഇഞ്ചിയും അതേപോലെ തോൽ കളഞ്ഞ് നടുക്കിലേക്ക് കയറി ചെറിയ ചെറിയ പിശാക്കി എടുക്കുക. ഇതേപോലെ പിശ് ഞാനാണ്. ഇതേപോലെ അല്ലാട്ടാ ഇത് ഞാനൊക്കെ ചെയ്യുന്നതാണ്. ഇത് ഇഞ്ചിയും അങ്ങനെ എടുക്കുക. എന്നിട്ട് അത് ഒരു അമ്മിക്കല്ല് വെച്ച് കുത്തി അതൊരു ചതഞ്ഞൊരു പരുവാക്കുക. നല്ല കനവും കിട്ടുന്നത് ഇത് ഞാനാ ചെയ്യുന്നത്. നല്ല കനവുമുണ്ട് ഇത്. ഇതേപോലെ ചെയ്തെടുക്കുക. നിങ്ങൾ ചെയ്തെടുത്ത് മഴയാന്നതാണ് ലൈറ്റില്ലാത്ത. എന്നിട്ട് ഈ മിക്സ് അതിലേക്ക് ഇട്ട് നല്ലപോലെ ഇളക്കുക. ഇനി 1/2 ടീസ്പൂൺ ഉപ്പിടുക. അത് നല്ലപോലെ ഇളക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിർ ഒഴിക്കുക. വിനാഗിർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതാ ഞാൻ കാണിച്ചുതരാം. ഇതാണ് വിനാഗിർ. അച്ചാറെല്ലാം നല്ല വൃത്തിക്ക് നല്ല രാമനല്ലാക്കുന്ന ഒരു സാധനമാണ് വിനാഗിർ. വിനാഗിരി ഒഴിച്ച് ഇളക്കുക. 2 കഷ്ണം വെള്ളം വേണം. ശർക്കര നല്ല പോലെ അടിച്ചെടുക്കുക. അത് പൊടിച്ച് നല്ല പോലെ ആക്കിയെടുക്കുക നിങ്ങൾ. എന്നിട്ട് ഈ മിക്സിലേക്ക് വെള്ളം പൊടിച്ചെടുക്കുക. ശർക്കര പൊടിച്ച് അതിലേക്ക് മിക്സിലേക്ക് ഇട്ടുകൊടുക്കുക. കുറച്ച് കുറച്ചായിട്ട് ഇട്ടാൽ മതിയെ. അത് ഇളക്കുക. ഒരാൾ സഹായിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അത് ചെയ്തെടുക്കുക. Walking alone, the streets are empty. The only thing I can see is my own silhouette. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച ഈ ആ മിക്സ് നല്ലപോലെ ഇളക്കുക. നല്ലപോലെ വെള്ളമലിയിലാട്ടോ ഇത് മെല്ലെ മെല്ലെ ഇളക്കുക. എൻ്റെ ഒരു സുഹൃത്താണ് ഇത്, എന്നെ സഹായിക്കുന്ന ഒരു സുഹൃത്ത്. എന്നിട്ട് നിങ്ങളൊരു സ്റ്റൗ കത്തിച്ച് വെക്കുക. ഇതാ കത്തിച്ചു, ഇതാ കത്തിച്ചു. എന്നിട്ട് അതിലേക്ക് ഒരു പഴയൊരു പാത്രം, പഴയ പാത്രം അല്ല നല്ല പാത്രം വെച്ചോ. എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക അതിലേക്ക്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് കടുകയിലിടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് 2 തണ്ട് കരിയാമ്പില വരച്ചിടുക. കറിവേപ്പ് അതിലേക്ക് ഇട്ട് നല്ലപോലെ പൊട്ടിയ ശേഷം കരിയാമ്പിലെല്ലാം കയറൊക്കെ അറുത്ത് കാണും. അതേപോലെ ചെയ്യുന്നോണ്ട് ആക്കുക. എന്നിട്ട് ഈ മിക്സ് നേരെ അതിലേക്ക് ഒഴിക്കുക. അതിലേക്ക് ഒഴിച്ച് നല്ലപോലെ നല്ലപോലെ ഇളക്കുക. കണ്ടോളൂ. പുറത്ത് നല്ല മഴയാട്ടോ, അതാണ് ഈ ലൈറ്റില്ലാതെ. ഞാൻ ഫ്ലാഷ് ഇട്ടിട്ടല്ലാന്ന് ഒട്ടിക്കുന്നുണ്ട്. ഫ്ലാഷ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്, കണ്ടോ. ഫ്ലാഷ് ഇട്ടിട്ടാകുമ്പോൾ കുറച്ച് ക്ലിയർ ഉണ്ട്, ക്ഷമിക്കണം നിങ്ങൾ. ഇതാ ഇതേപോലെ ഇരിക്കും. അത് നല്ല മഴയാട്ടോ. പുറത്ത് നല്ലപോലെ ആക്കി എടുക്കുക. എന്നിട്ട് ആദ്യം സ്റ്റൗ കത്തിക്കുക. എന്നിട്ട് അതിലേക്ക് ഈ മിക്സ് ഇറക്കി വെക്കുക. ഇറക്കി വെച്ച് നല്ലപോലെ ഇളക്കുക. അതെല്ലാം ആ വെള്ളമെല്ലാം അലിഞ്ഞ് തിളക്കുക, തിളപ്പിക്കുക. എന്നിട്ട് ഇതേപോലെ ഇരിക്കും തിളച്ച് കഴിഞ്ഞാൽ. ഇതാ ഇതേപോലെ പതേലം വന്ന് അല്ല കാണുമ്പോൾ വായിൽ വെള്ളം വരുന്നു. എന്നിട്ട് ഗ്യാസ് നല്ലപോലെ കുറച്ചിടുക. കുറച്ച് കുറച്ചിട്ടേക്ക് നല്ലപോലെ ഇളക്കുക. ഗ്യാസിനോടെല്ലാം കളിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കുക കേട്ടോ.
ഇതാ നല്ലപോലെ ആക്കുക. ഇതാ ഞാൻ കാണിച്ചതാ, ഇതേപോലെ ഇരിക്കണം അത്. അപ്പോൾ ഇത് ശരിയായി. അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.